ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരുപാട് പേര് കുറേ നാളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ടീച്ചർ മാൽദ്വീപ്സ് ട്രിപ്പ് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്തത് എന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ളത്. അപ്പോ സമയക്കുറവ് മൂലം ചെയ്യാൻ വൈകി, അതിന് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. മാൽദ്വീപ്സ് ട്രിപ്പ് വളരെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ടാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത്. നിങ്ങൾക്കറിയാം, ഒരു വർഷത്തിന് മുമ്പ് ഞാനൊരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറായിരുന്നു. ഒരു ചെറിയ സാലറിയിൽ ഒതുങ്ങിക്കൂടി നിന്നിരുന്ന ഒരു വ്യക്തി എന്നൊരു ഓൺടർപ്രണറിലേക്കൊക്കെ എത്തി. ഇപ്പോൾ ഒരു വേൾഡ് ടൂർ എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയി മാറി. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്റെ മൈൻഡ് പവർ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഞാൻ ലോ ഓഫ് അട്രാക്ഷനിൽ ഏത് ടെക്നിക്കാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തത്. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ദൃശ്യവൽക്കരണം, നിങ്ങൾക്കറിയാം ഞാൻ മുമ്പ് കാറ് മാനിഫെസ്റ്റ് ചെയ്ത സ്റ്റോറിയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ആദ്യം ദുബായിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ വിസയുടെ കാര്യങ്ങളൊക്കെ എന്താ പറയാ, എനിക്ക് ബർത്ത്ഡേ നവംബർ 1st. അപ്പൊ അതിനു മുമ്പ് ബർത്ത്ഡേ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് ആഘോഷിക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ യൂണിവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, യൂണിവേഴ്സ് എന്റെ ഓരോ ബർത്ത്ഡേയും ഞാൻ ഓരോ കൺട്രീസിലായിരിക്കും കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിസയുടെ ഒക്കെ കാര്യം വന്നിട്ട് ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും ഒരു രാജ്യം സെലക്ട് ചെയ്യും, അപ്പൊ മാൽദ്വീപ്സിലേക്ക് നമുക്ക് ആ ഒരു വിസയുടെ പ്രോബ്ലം വരുന്നില്ല. അങ്ങനെയാണ് ഞാൻ മാൽദ്വീപ്സ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ അഹാന കൃഷ്ണയും അതുപോലെ തന്നെ പേർളി മാണി ഒരുപാട് പേരൊക്കെ അവിടെ പോയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ ആയി, എന്തായാലും എനിക്ക് മാൽദ്വീപ്സിൽ പോകണം, ഞാൻ തീരുമാനിച്ചു. അതിനുശേഷം പിന്നീട് ഞാൻ വിഷ്വലൈസേഷൻ, നിങ്ങൾക്കറിയാം ഞാൻ ഭയങ്കര ഒരു വിഷ്വൽ പേഴ്സൺ ആണ്. അപ്പോ ഞാൻ നിരന്തരം ഇങ്ങനെ വിഷ്വലൈസേഷൻ കൊടുത്തുകൊണ്ടേയിരുന്നു മനസ്സില്. ഞാന് അവിടെ പോകുന്നതായിട്ടിപ്പോ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഡൈനിങ് ടേബിളില് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഹസ്ബൻഡിനോടും മക്കളോടും ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ മാൽദ്വീപ്സിലാണ്, മാൽദ്വീപ്സിലെ ഓപ്പൺ റെസ്റ്റോറന്റിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്, നോക്കൂ ചുറ്റിലും നിറയെ ചെറിയ കുഞ്ഞു ബൾബുകളുണ്ട്, മാല ബൾബ് എന്നൊക്കെ പറഞ്ഞു, അതുപോലത്തെ ബൾബുകളൊക്കെ ഇട്ട് അലങ്കരിച്ച ഒരു ഓപ്പൺ റെസ്റ്റോറന്റ് ആണ്. നോക്കൂ ഇതേ നീല കടൽ നിങ്ങൾ കാണുന്നില്ലേ, പതിയ സ്വരത്തില് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കിപ്പം കേൾക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ഞാൻ ചുമ്മാതെ ഇങ്ങനെ പറയുമായിരുന്നു. ശരിക്കും മാൽദ്വീപ്സ് ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എന്ത് വിഷ്വലൈസ് ചെയ്തു, അതുപോലെ ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു ഹോട്ടലിന് മുന്നിൽ ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾക്ക് ഡിന്നറൊക്കെ അവിടെ നമുക്ക് ബുഫേ സിസ്റ്റം ആയിരുന്നു. ഇതുപോലെ മാല ബൾബും മ്യൂസിക്കും അതുപോലെ തന്നെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാൽദ്വീപ്സ് അതിനു മുമ്പ് കണ്ടിട്ടേയില്ല, പക്ഷേ ഞാൻ ആ വിഷ്വൽസിൽ കണ്ട അതേപോലെയുള്ള സെറ്റിങ്സ് ആയിരുന്നു എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. വിഷ്വലൈസേഷൻ അമേസിംഗ് ആണ്. ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഞാൻ ഇതൊക്കെ, ഭയങ്കര നിങ്ങൾ കേൾക്കുന്നു ഭയങ്കര ഹാർഡ് വർക്ക് ഇതിന്റെ പിന്നിൽ ചെയ്തില്ല, അതൊക്കെ ഞാൻ ഒരു ഫണ്ണായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാ കേട്ടോ. അപ്പൊ ചില ആൾക്കാരുണ്ടാവില്ല, എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലേക്ക് കയറി കൂടി കഴിഞ്ഞാൽ പിന്നെ അവർ അത് തന്നെ ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കൂട്ടത്തിലാണ്. അപ്പം ഇവിടെ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതുമായിട്ട് അറ്റാച്ച്ഡ് ആയി. പിന്നെ പേഴ്സണൽ സെഷന് വേണ്ടി ദിവസം ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ പേഴ്സണൽ സെഷന് വരുന്നവർക്ക് വിഷ്വലൈസേഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ടീച്ചറിന്റെ വീഡിയോ യൂട്യൂബിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, ഓ ടീച്ചറ് മാൽദ്വീപ്സിൽ പോയോ എന്ന്. അങ്ങനെ ഞാനൊരു കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഐ തിങ്ക് വീണ എന്നാണെന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വീണ ഞാനിങ്ങനെ മാൽദ്വീപ്സിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു, ടീച്ചറിന് അന്ന് ഓർമ്മയുണ്ടോ പേഴ്സണൽ സെഷൻ എടുത്ത സമയത്ത് ടീച്ചർ ഇങ്ങനെ പറയുമായിരുന്നു, ടീച്ചർ ഇങ്ങനെയൊക്കെ വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ട് ഒരു ദിവസം യൂട്യൂബിൽ കാണുമെന്ന് വീണ എന്നോട് ചോദിക്കുന്നു. കറക്റ്റ് അത് ഇത്ര പെട്ടെന്ന്, ടീച്ചർ അത് നടക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് അത് നടക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് വീണ പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് ഓരോ സ്ത്രീകളോട് ഇന്നിപ്പോ ഞാൻ എന്റെ ഏണിങ്സിൽ നിന്നും എന്റെ ഫാമിലിക്ക് ഒരു വേൾഡ് ടൂറ്, അതിന്റെ ഫസ്റ്റ് കൺട്രി മാൽദ്വീപ്സ് ഞാൻ ഗിഫ്റ്റ് ചെയ്യായിരുന്നു. എനിക്ക് ഓരോ സഹോദരങ്ങളോടും പറയാനുള്ളത്, അതായത് ഓരോ വീട്ടമ്മമാരോടും പറയാനുള്ളത്, നമുക്ക് ഒരിക്കലും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് ഹസ്ബൻഡിന്റെ വെൽത്ത് മാനേജറായിട്ട് ഒതുങ്ങിക്കൂടാതെ. പലരും ഞാൻ കണ്ടിട്ടുണ്ട് എന്താ ചെയ്യണേ, അത് ഞാൻ വീട്ടം വേണം, എന്റെ ഹസ്ബൻഡ് ഇതാണ് ഇതാണ് ഇതാണെന്ന് പറയുന്ന പലരും പലരെയും ഞാൻ കാണാറുണ്ട്. നമ്മൾ ഹസ്ബൻഡിന്റെ പേരിലല്ല അഭിമാനിക്കേണ്ടത്, നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുക. നിങ്ങൾക്ക് അപാരമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാനാണെങ്കിൽ പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് ടീച്ചറിന് ഇത്രയും പെട്ടെന്ന് ഈ സക്സസ് കിട്ടിയെന്നൊക്കെ. അപ്പോൾ അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞത്, ഞാൻ പണ്ട് മുതലേ എനിക്ക് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണം, ഐ വോണ്ട് ടു ഡു സംതിങ്, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ
എനിക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ചെയ്യണം, എനിക്ക് നല്ല എനിക്ക് അത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിലപ്പന മൈൻഡ് സെറ്റും കുടപ്പന മൈൻഡ് സെറ്റും. എനിക്ക് എപ്പോഴും കുടപ്പന മൈൻഡ് സെറ്റാണ്, എനിക്ക് ഉയരണം, എനിക്ക് വിജയിക്കണം, എനിക്ക് ലോകത്തിന് വേണ്ടി ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്യാൻ, ഒരുപാട് ചാരിറ്റി ചെയ്യണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ എന്റെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും, വേറൊരാളിന് എടുത്തു കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ നിരന്തരം 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 ഇങ്ങനെ ഞാൻ അത് തന്നെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ആസ് പെർ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ അതിനെ എന്നിലേക്ക് ആകർഷിച്ചു. ഞാൻ ഒരുപാട് ഇതിനു മുമ്പ് എനിക്കൊരു ചാനലുണ്ടായിരുന്നു, ബി ഹാപ്പി വിത്ത് സുജ ടീച്ചർ, നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ കുറെ കുക്കിംഗ് അല്ലെങ്കിൽ എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ അതൊന്നും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരിക്കലും ഒരു വിഷമമായി തോന്നില്ല. ആ ചാനലൊക്കെ നടത്തിയ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ എന്റെ ഫ്രണ്ട്സിൽ നിന്നും എന്റെ ഫാമിലിയിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്തൊന്നും ഇപ്പോഴൊരു നാണക്കേടും ഫീൽ ചെയ്യുന്നില്ല. കാരണം യൂട്യൂബിൽ എനിക്ക് ഇപ്പോൾ അത് കൂടാതെ രണ്ട് ചാനലുണ്ട്, സുജാർ മോഹനും സുജാർ മോഹൻ ഹിന്ദിയും, രണ്ടിൽ നിന്നും തെറ്റില്ലാത്ത ഏണിങ്സ് എനിക്ക് മാസം ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ കളിയാക്കുന്നവരും പുച്ഛിക്കുന്നവരൊക്കെ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ നോളജ് വെച്ചിട്ടാണ് പിന്നീട് ലോ ഓഫ് അട്രാക്ഷൻ ചാനൽ തുടങ്ങിയപ്പോൾ അത് ഭയങ്കരമായിട്ട് ക്ലിക്കായിട്ട് കയറി വന്നു. അപ്പോഴ് ഞാൻ മറ്റേ ചാനലിൽ ചെയ്തതിന്റെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നെ ആയിരുന്നു ചെയ്തത്. അപ്പോൾ അതിന്റെ നോളജ് വെച്ചിട്ടാണ് എനിക്ക് പുതിയ ചാനൽ നടത്തിക്കൊണ്ട് പോകാൻ ഈസി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ ഡോട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. നമ്മൾ പണ്ട് ചെയ്ത് ഒന്നും വെറുതെ ആവില്ല, ഓക്കെ, നമ്മൾ നേടുന്ന ഒരറിവും വെറുതെ ആവില്ല. അവിടുന്ന് പിന്നെ ലൈഫ് കോച്ചിങ്ങിലേക്കും പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബിസിനസ് കോച്ചിങ്ങിലേക്കും ഒക്കെ എത്തുനിന്ന് എന്താ പറയുക, നമ്മുടെ ലൈഫ് ടോട്ടലി വേറൊരു ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ നിരന്തരം ഞാൻ ഈ മാൽദ്വീപ്സിൽ പോകാൻ വേണ്ടി വിഷ്വലൈസേഷൻ ചെയ്യുമായിരുന്നു, കൂടുതൽ കൂടുതൽ വീഡിയോസ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിലെ വീഡിയോസ് എടുത്തു വെച്ച് കാണുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ദുബായിലേക്ക് പോകണം, ദുബായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് രാത്രി ഉറങ്ങുമ്പോൾ ഇതിങ്ങനെ കണ്ട് 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 ഉറങ്ങുക. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, സബ് കോൺഷ്യസ് മൈൻഡിന് ആക്ച്വലി ഡൗട്ട് ആവണം. ഇപ്പൊ എന്റെ കാര്യത്തിൽ പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിന് അങ്ങ് ഡൗട്ടായി, സുജ ഇപ്പോ മാൽദ്വീപ്സിലാണോ അതോ കേരളത്തിലാണോ എന്നുള്ളൊരു ഡൗട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നു. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഡൗട്ട് റിസോൾവ് ചെയ്യാനായിട്ട് അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ അങ്ങ് നടത്തിത്തരും, നമ്മളെ അവിടെ കൊണ്ട് അങ്ങ് എത്തിക്കും. ശരിക്കും മാൽദ്വീപ്സിന്റെ മണ്ണിലൂടെ നടക്കുമ്പോഴും ഞാൻ ആലോചിച്ചു, ദൈവമേ എനിക്കിവിടെ വേറൊരു രാജ്യത്ത് വന്നെന്നോ, ഇങ്ങനെയൊക്കെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാം എനിക്ക് എന്തോരം ഈസിയാണ്, ഞാൻ ഒന്നും അറിഞ്ഞില്ല. എന്റെ ഹസ്ബൻഡ് എനിക്ക് അത്രയും സപ്പോർട്ട്, എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് എല്ലാം ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും അറിയേണ്ടി വന്നില്ല. അവിടെ നടക്കുമ്പോൾ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ദൈവമേ എനിക്ക് ഒരിക്കലും കട്ടിൽ നിന്ന് ഒരിക്കലും എഴുന്നേക്കില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയ ഒരാള് സ്വന്തം ഫാമിലിക്കായിട്ടൊരു വേൾഡ് ടൂറിന് ഒരു രാജ്യത്തേക്ക് പോകാൻ കഴിയും, അതൊക്കെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ സ്വപ്നം കണ്ടാൽ മാത്രം നേടിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതേ എന്നാണ് എൻ്റെ ഉത്തരം. അതൊക്കെ നമുക്ക് നടക്കും, എല്ലാവർക്കും നടക്കും. അപ്പോൾ ഇതൊക്കെ കാണുന്ന പലരുടെയും ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും, എനിക്കും ഇതൊക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഫാമിലിയെ എൻ്റെ ഏണിങ്സിൽ നിന്ന് ഫാമിലിക്ക് അങ്ങനെ ഒരു ട്രിപ്പൊക്കെ കൊടുക്കാൻ കഴിയും. യെസ്, നിങ്ങൾക്ക് കഴിയും. അതിനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മുടെ ചാനലിലുള്ള വീഡിയോസ്, നിങ്ങൾ സ്റ്റാർട്ടിംഗ് മുതലുള്ള വീഡിയോസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ, എങ്ങനെ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്ത് എങ്ങനെ ലൈഫിൽ യൂട്ടിലൈസ് ചെയ്യണമെന്നല്ല, സോറി, എങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാം എന്നുള്ള ഒരുപാട് വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ അതൊക്കെ ഒന്ന് കാണുക. അങ്ങനെ ഞാൻ നിരന്തരം ഈ വീഡിയോസ്, മാൽദ്വീപ്സ് വീഡിയോസ് കണ്ട് 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 എൻ്റെ മനസ്സിൽ മാൽദ്വീപ്സിൽ, എനിക്ക് അപ്പോഴേ മനസ്സിൽ ഇങ്ങനെ തോന്നി, യെസ് മാൽദ്വീപ്സ് ട്രിപ്പ് എനിക്ക് പോകാറായി. കാര്യം അത്രയ്ക്കും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഞാൻ പതിപ്പിച്ചിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളൊരു ഒരു ഏജൻസിയെ സമീപിക്കും. അവർ കറക്റ്റായിട്ട് ഞങ്ങളെ ഗൈഡ് ചെയ്ത് തരുകയും ചെയ്തു. നമ്മുടെ എന്തായിരുന്നു ആ ഏജൻസിയുടെ പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ അവരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും, അവിടുത്തെ അവർ കറക്റ്റായിട്ട് നമുക്ക് ഗൈഡ് ചെയ്ത് തരികയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഈസി ആയിട്ട് ഞങ്ങൾ ആ ഒരു മാൽദ്വീപ്സ് ട്രിപ്പ് പോയിട്ട് വന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മെയിനായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ നിരന്തരം വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് ഞാൻ നിരന്തരം ചെയ്തത്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്തും ഇന്ന രാജ്യത്തേക്ക് അല്ലെങ്കിൽ മാൽദ്വീപ്സിലേക്ക് എനിക്ക് ഫാമിലിയോടൊപ്പം പോകാൻ കഴിഞ്ഞതിന് നന്ദി എന്ന് എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്തും ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഏത് രാജ്യത്തേക്കാണോ പോകേണ്ടത് ഈ ഒരു രീതിയിൽ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ അമേസിംഗ് ടെക്നിക്കാണ്. പിന്നെ ചില ആൾക്കാർക്ക് വിഷ്വലൈസേഷൻ അത്ര പറ്റത്തില്ല, അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് റൈറ്റിംഗ് ഉപയോഗിക്കാം, സ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ
ഗോൾ സെറ്റിംഗിലൊക്കെ നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാം. അപ്പോൾ ഞാൻ രാവിലെ 5 AM നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു ബാച്ച് ഉണ്ട്, 1 hour 5 to 6. രാത്രിയിൽ 9 മുതൽ 10 വരെ മലയാളീസിനുള്ള 9 PM ക്ലബ് ഉണ്ട്. രാവിലെ ഉള്ളത് 5 AM ക്ലബ്. അപ്പൊ 9 PM ക്ലബിൽ വന്നിട്ട് ഞാൻ എന്റെ മെമ്പേഴ്സിനെ കൊണ്ട് എല്ലാവരും കൊണ്ടും സൂമിൽ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഒരു കുടുംബം പോലെ സന്തോഷത്തോടു കൂടി ഇരുന്നിട്ട് ഞങ്ങൾ യോഗയും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഈ പറഞ്ഞ സ്ക്രിപ്റ്റിങ്ങും ഗോൾ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യിക്കുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനും അവരും ഒരുമിച്ചിരുന്നാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തരുടെയും സക്സസ് സ്റ്റോറീസ് അവർ പറയുന്നതൊക്കെ എനിക്ക് ഹൈലി ഇൻസ്പയറിംഗ് ആണ്. അപ്പൊ ഇന്ന് ഈ വീഡിയോക്കൊപ്പം ഞാൻ എന്റെ ഒരു സ്റ്റുഡന്റ് മഞ്ജുവിന്റെ സക്സസ് സ്റ്റോറി കൂടി അറ്റാച്ച് ചെയ്യാണ്. അപ്പൊ ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണും. നിങ്ങൾക്ക് ഏത് രാജ്യത്ത് പോകണോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോ നിങ്ങളും ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ലൈഫിൽ ഓരോ നിമിഷവും യെസ് എനിക്കും അത് പറ്റും. നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടോ, നിങ്ങൾക്ക് പണമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടോ, ഇതൊന്നും മാറ്റർ അല്ല. എല്ലാവർക്കും ഇതൊക്കെ നേടിയെടുക്കാൻ കഴിയും നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ നമുക്ക് മഞ്ജുവിന്റെ സ്റ്റോറി ഒന്ന് കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക, ഹൈലി ഇൻസ്പയറിംഗ് എന്നുള്ളത്. ഓക്കെ, സോ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ എനിക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയോ ഒക്കെ അവരെയൊക്കെ ഇൻസ്പയർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അവരുടെയൊക്കെ ലൈഫിൽ ഒരു മാറ്റം വരുത്തണം, ഒരുപാട് കഷ്ടപ്പെടും ബുദ്ധിമുട്ടും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ലൈഫിൽ ഒരു മാറ്റം വരുത്തണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോ മഞ്ജുവിന്റെ വീഡിയോ നിങ്ങൾ കാണും കേട്ടോ. ഓക്കെ, ബൈ. എന്താ എല്ലാം നോക്കി ഇപ്പോഴാണ് ശരിക്കും യൂണിവേഴ്സൽ ഇതിൽ മനസ്സിലായത്. പക്ഷെ അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ നമ്മള് സോങ് ഒക്കെ ഇട്ട് വിഷ്വലൈസ് ചെയ്യുമായിരുന്നു പോയത്. അതെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് അറിയാണ്ട് യൂണിവേഴ്സ് എല്ലാം എന്നിലേക്ക് കൊണ്ടുത്തന്നു. യുഎസിൽ പോകാൻ പറ്റി, അതെ, സിംഗപ്പൂരും മസ്കറ്റ് എല്ലായിടത്തും ഞാൻ ആഗ്രഹിച്ച ഓരോരോ കാര്യങ്ങളും. പിന്നെ മഞ്ജു പറഞ്ഞു, എല്ലാ കാര്യം മഞ്ജു പറഞ്ഞിരുന്നല്ലോ ടീച്ചറിന്റെ വീഡിയോ എന്തോ കണ്ടിട്ട് ദുബായ് ട്രിപ്പ് മാനിഫെസ്റ്റ് ചെയ്ത കാര്യം. അത് പിന്നെ ഞാൻ ഓർത്ത് പിന്നെ ഇപ്പൊ യൂണിവേഴ്സിന്റെ നമുക്ക് കണ്ടപ്പോ പിന്നെ ടീച്ചറിന്റെ ക്ലാസ്സിൽ യൂട്യൂബിൽ ആദ്യം ഞാൻ എല്ലാം ചെയ്ത് നോക്കി. ചെയ്തപ്പോ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യങ്ങളും ടീച്ചർ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ വെളുപ്പിന്, ഇപ്പം ഇവിടെ ആയിട്ട് എനിക്ക് പറ്റുന്നില്ല രാവിലെ ചെയ്യാൻ, വെളുപ്പിന് നാട്ടിൽ വെച്ചിട്ട് വെളുപ്പിന് 5 എണീറ്റ് തന്നെ ചെയ്യുമായിരുന്നു മെഡിറ്റേഷൻ. യൂണിവേഴ്സിനെ നോക്കി തന്നെ നമ്മൾ ആഗ്രഹങ്ങൾ നമ്മുടെ പറയാം. പക്ഷെ മനസ്സിൽ ഒരു ദേഷ്യവും ഒന്നും ആരോടും പാടില്ല. ഇതെന്തുണ്ടെങ്കിലും നമ്മുടെ യൂണിവേഴ്സ് എല്ലാം സഹിച്ചു തരും. അതുപോലെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ദുബായ് ട്രിപ്പ് എങ്ങനെയാ മാനിഫെസ്റ്റ് ചെയ്തതെന്ന് പറയാമോ? എനിക്ക് വിഷ്വലൈസേഷൻ ഞാൻ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കണ്ണടച്ച് കിട്ടത്തില്ല. ഞാനിപ്പം നമ്മൾ സോങ്സ് ഒക്കെ വെച്ചിട്ട് അവിടെ ബുർജ് ഖലീഫയുടെ അവിടെ പോയി നിക്കണതും എല്ലാം ഇങ്ങനെ വിഷ്വലൈസേഷൻ കൂടെയാണ് അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ടീച്ചർ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എഴുതണം. പിന്നെ അവിടെ പോവാൻ കഴിഞ്ഞതിന് നന്ദി എന്നുള്ള രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി അല്ലേ. എത്ര വളരെ പെട്ടെന്ന് തന്നെ ദുബായിലേക്ക് ട്രിപ്പിൾ ഫൈവ് ടെക്നിക്ക് വേണമെങ്കിലും എഴുതാം, അതും നല്ലതാണ്. അപ്പൊ അങ്ങനെയാണ്. അങ്ങനെ എത്ര നാള് കൊണ്ട് ദുബായിൽ എത്താൻ കഴിഞ്ഞു? ഞാൻ ഇവിടെ സൗദി വന്നതിന്റെ ഒരു സൗദി വന്നതിന്റെ ഞാൻ ദുബായ് പോണം ഇങ്ങനെയുള്ള മനസ്സിലിങ്ങനെ വന്നത് ഒരു 1.5 എനിക്ക് പോവാൻ പറ്റി ദുബായില്. ഓക്കെ ഓക്കെ. സൗദിയിലേക്ക് വന്നതും ഈ പറഞ്ഞ പോലെ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലായിരുന്നു? ഹസ്ബൻഡ് അടുത്തേക്ക് വരണം എന്നുള്ളതും അല്ലേ? ഹസ്ബൻഡിന്റെ ജോലി തന്നെ എന്റെ ഒരു മാനിഫെസ്റ്റേഷൻ തന്നെയായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പോഴെല്ലാം ഇന്നലെ തന്നെ എനിക്ക് പുറത്തു വരേണ്ട ലൈസൻസ് എനിക്ക് ഉണ്ടായി, UAE എക്സ്പയർ ആയിപ്പോയി. ഞാൻ എങ്ങനെയെങ്കിലും കിട്ടണം, ടെസ്റ്റ് എടുക്കാണ്ട് കിട്ടണം, അത് എനിക്കിപ്പൊ റെഡി ആയി വരുന്നുണ്ട്. ഇന്നലെ ഒരാളെ കണ്ടു റെഡിയാക്കി തരാം. വെരി ഗുഡ്. ഒത്തിരി ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, ഒത്തിരി എല്ലാം തിരിച്ചോണ്ട് തന്നെ നമ്മുടെ ലൈഫ് മുമ്പോട്ട് എപ്പോഴും പോട്ടെ എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? എല്ലാവർക്കും എന്താണ്, എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത് ബിഗിനേഴ്സിന്? അവർക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും വലുതായിട്ട് അറിയാത്തവർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഓ, നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോ നമുക്ക് പല സൈഡിൽ നിന്നുള്ള നെഗറ്റീവ് ഇതൊക്കെ വരും, പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് തന്നെ കണ്ട് നമ്മൾ എല്ലാരോടും നന്നായിട്ട് പെരുമാറി ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ഓർത്ത് എല്ലാം തന്നെ താനെ വന്നോളൂ, എല്ലാം കറക്റ്റ് ആയിക്കോളും, സന്തോഷമായിട്ടിരിക്കുക അല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാരും എന്റെ മക്കളും ഇതുപോലെ അവര് ഭയങ്കര മാനിഫെസ്റ്റേഴ്സ് ആണ് കേട്ടോ. പറഞ്ഞു പറഞ്ഞു. അതെ, എന്റെ മോനും ടീച്ചർ ക്ലാസ്സിൽ എനിക്ക് പഠിത്ത
കുറച്ചൊക്കെ ഇങ്ങനെ മടിയായിരുന്നു ടീച്ചർ ക്ലാസ്സിലാക്കിയതാണ്. അത് പിന്നെ അവന് നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ അവൻ ഓരോന്ന് മാനിഫെസ്റ്റ് ഐഫോൺ അവൻ മാനിഫെസ്റ്റ് ചെയ്ത് അത് അച്ഛൻ കൊണ്ട് മൂത്തവന് എല്ലാ കാര്യങ്ങളും അവന്റെ സാധിച്ചു തരുന്ന എല്ലാ കാര്യങ്ങളും. അതുപോലെ നല്ല നല്ല വ്യത്യാസമുണ്ട്. നല്ല ലൈഫ് നല്ല ഫ്ലോയിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. മക്കള് നല്ല മാനിഫെസ്റ്റേഴ്സ് ആണ്. അവരും ഭയങ്കര ലോ ഓഫ് അട്രാക്ഷൻ ഈ പറഞ്ഞ പ്രാക്ടീസുകളും വിഷ്വലൈസേഷനും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം ചെയ്യും, മെഡിറ്റേഷനും ഒക്കെ ചെയ്യും. നല്ല കുഞ്ഞുങ്ങളാണ് അവർ രണ്ടുപേരും. അവരും ഇപ്പൊ ചെറുപ്രായത്തിലെ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. മഞ്ജുവിന് നല്ല ഹെൽപ്പാണ്. അപ്പൊ മഞ്ജു എല്ലാ രീതിയിലും സന്തോഷവതിയായിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ നിമിഷം നിങ്ങളും തീരുമാനിക്കുക നിങ്ങൾക്ക് ഏത് രാജ്യത്തേക്കാണ് പോകേണ്ടത് എന്ന്. നിരന്തരം വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നേടിയെടുക്കാൻ വളരെ വേഗം കഴിയട്ടെ. നേടിയെടുത്ത ശേഷം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അത് 24 hours വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നേടാനായിട്ട് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ. ലവ് യു ആൾ.